നമസ്തെ. നമുക്കിന്ന് സംസ്കൃതത്തിൽ സംഭാഷണം ചെയ്യുമ്പോൾ അത്യാവശ്യം വേണ്ടിവരുന്ന ചോദ്യവാക്കുകളെ പറ്റി പഠിക്കാം. എന്ത്, എവിടെ, എത്ര, എപ്പോൾ, എവിടെ നിന്ന്, എങ്ങനെ, എന്തിനു വേണ്ടി, ഇങ്ങനെ പലതും നമുക്ക് ചോദിക്കേണ്ടി വരും. അപ്പോൾ സംസ്കൃതത്തിൽ എങ്ങനെ ചോദിക്കും ഓരോന്നായിട്ട് പറയാം. എന്ത് എന്നെങ്ങനെ ചോദിക്കും? സംസ്കൃതത്തിൽ എന്ത് എന്നുള്ളതിന് കിം എന്നാണ് ചോദിക്കുക. കിം ഭവതഃ നാമ കിം, നിൻ്റെ പേരെന്ത്. എവിടെ എന്നുള്ളതിനോ കുത്ര, എന്താണ് കുത്ര, എവിടെ. എത്ര എന്നുള്ളതിനോ കതി, കതി. എപ്പോൾ എന്നുള്ളതിനോ കഥാ, എപ്പോൾ, കഥാ. എവിടെ നിന്ന് കുതഹ, എന്താണ് എവിടെ നിന്ന് എന്നുള്ളതിന് കുതഹ എന്ന് ചോദിക്കും. എങ്ങനെ എന്നുള്ളതിനോ കഥം, കഥം. എന്തിനു വേണ്ടി എന്നുള്ളതിനോ കിമർത്ഥം, എന്താണ് കിമർത്ഥം. അപ്പോൾ കിം, കുത്ര, കതി, കഥാ, കുതഹ, കഥം, കിമർത്ഥം. കിം, കുത്ര, കതി, കഥാ, കുതഹ, കഥം, കിമർത്ഥം. ഇതൊക്കെ ആരംഭിക്കുന്നത് കാ എന്നാണ് അല്ലേ. കിം, കുത്ര, കതി, അതൊക്കെ ആരംഭിക്കുന്നത് കാ എന്ന അക്ഷരത്തിലായതുകൊണ്ട് ഇതിന് കകാരങ്ങൾ എന്ന് പറയും. ഇത് ഏഴെണ്ണുണ്ട്, അതുകൊണ്ട് സപ്ത കകാരാഹ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സപ്ത കകാരങ്ങൾ എന്ന് അറിയപ്പെടുന്നു. നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. കിം എന്താണ് അർത്ഥം? എന്ത് എന്നർത്ഥം. എവിടെ നമുക്കിത് വേണ്ടി വരിക? നമ്മൾ പേര് ചോദിക്കുമ്പോൾ നമുക്ക് ഈ കിം ആവശ്യമുണ്ട്. താങ്കളുടെ പേരെന്ത്, ഭവതഃ നാമ കിം, നമ്മൾ പഠിച്ചു ഇല്ലേ. ഇനി സ്ത്രീയോടാണ് ചോദിക്കുന്നതെങ്കിലോ, ഭവത്യാഹ നാമ കിം, ഭവതഃ ഗൃഹസ്യ നാമ കിം, ഭവതഃ പിതുഹു നാമ കിം, ഇങ്ങനെ വേണ്ടി വരും ഇല്ലേ. ഭവതഃ വിദ്യാലയസ്യ നാമ കിം, താങ്കളുടെ വിദ്യാലയത്തിൻ്റെ പേരെന്ത്, അതെന്ത്, തത് കിം, ഇതെന്ത്, ഏതത് കിം, ഇങ്ങനെ നമുക്ക് കിം എന്നുള്ള കാര്യം ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ കിം എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലായല്ലോ. കിം, എന്ത്. രണ്ടാമത് കുത്ര, കുത്ര പറഞ്ഞാൽ എവിടെ. ഭവതഃ ഗൃഹം കുത്ര അസ്തി, താങ്കളുടെ ഗൃഹം എവിടെയാണ്. ഭവതഃ വിദ്യാലയ കുത്ര അസ്തി, താങ്കളുടെ വിദ്യാലയം എവിടെയാണ്. ഭവതഃ മാതാ കുത്ര അസ്തി, താങ്കളുടെ അമ്മ എവിടെയാണ്. ഭവതഃ പുസ്തകം കുത്ര അസ്തി, താങ്കളുടെ പുസ്തകം എവിടെയാണ്. ഇങ്ങനെ നമുക്ക് കുത്ര എന്നതും ചോദ്യത്തിൽ ആവശ്യം വരും. ഇപ്പം നമുക്ക് കുത്ര എന്നതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. ഇനി കതി, കതി പറഞ്ഞാൽ എത്ര എന്നാണ്. എത്ര പറഞ്ഞാൽ സംഖ്യയുമായി ബന്ധപ്പെട്ട ചോദ്യവാക്കാണ് കതി, സംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യവാക്ക്. ഉദാഹരണത്തിന് കതി വേദാഹ സന്തി അല്ലേ, കതി വേദാഹ സന്തി, എത്ര വേദങ്ങളുണ്ട്. ഇനി കതി, കതി പുരാണാനി സന്തി, എത്ര പുരാണങ്ങളുണ്ട്. കതി മിത്രാണി സന്തി, എത്ര കൂട്ടുകാരുണ്ട്. ഇനി സ്കൂളിൽ എത്ര അധ്യാപകരുണ്ട് ചോദിക്കണം. എങ്ങനെ ചോദിക്കും? വിദ്യാലയേ കതി അധ്യാപകാഹ സന്തി, വിദ്യാലയത്തിൽ എത്ര കുട്ടികളുണ്ട് ചോദിക്കണം. എങ്ങനെ ചോദിക്കും? വിദ്യാലയേ കതി ഛാത്രാഹ സന്തി. ഇങ്ങനെയാണ് കതി എന്നതിൻ്റെ പ്രയോഗം. അപ്പം കതി എന്ന് പറഞ്ഞാൽ എത്ര, സംഖ്യയുമായി ബന്ധപ്പെട്ട ചോദ്യവാക്ക്. ഇനി അടുത്തത് കഥ, കഥ പറഞ്ഞാൽ എപ്പോൾ, എപ്പോൾ, സമയത്തെ, ആഴ്ചയെ, മാസത്തെയൊക്കെ സൂചിപ്പിക്കുന്ന ചോദ്യവാക്കാണ് കഥ. എപ്പോഴാണ് എഴുന്നേൽക്കാറ്, എപ്പോഴാണ് സ്കൂളിൽ പോവാറ്, എപ്പോഴാണ് സ്കൂളിൽ നിന്ന് തിരിച്ചെത്താറ്, ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ടി വരില്ലേ. എപ്പോഴാണ് എഴുന്നേൽക്കാറ്, എങ്ങനെ ചോദിക്കും? ഭവാൻ കഥ ഉത്തിഷ്ഠതി, ഭവതി കഥ ഉത്തിഷ്ഠതി, കഥ ഉത്തിഷ്ഠതി. കഥ വിദ്യാലയം ഗച്ഛതി, എപ്പോഴാണ് വിദ്യാലയത്തിൽ പോകുന്നത്. കഥ ആഗച്ഛതി, എപ്പോഴാണ് തിരിച്ചു വരുന്നത്. ഇനി കഥ ഓണം ആഗച്ഛതി, എപ്പോഴാണ് ഓണം വരിക. ഓണത്തിന് പറയുക ശ്രാവണോത്സവ എന്നാണ് സംസ്കൃതത്തിൽ പറയുക, ശ്രാവണോത്സവ. ഇനി എപ്പോഴാണ് ദീപാവലി വരിക, ദീപാവലി ഹി കഥ അസ്തി, ദീപാവലി എപ്പോഴാണ്. അപ്പോൾ എപ്പോൾ എന്നുള്ളതാണ് കഥ എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് സമയം, ആഴ്ച, മാസം, ഇതൊക്കെയാണ് വരിക. ഇനി കുതഹ, കുതഹ പറഞ്ഞാൽ എവിടെ നിന്ന്. ഗംഗ കുതഹ പ്രവഹതി, ഗംഗ എവിടെ നിന്ന് ഒഴുകുന്നു. ഉത്തരം
ഗംഗാ ഹിമാലയതഃ പ്രവഹതി, ഗംഗ ഹിമാലയത്തിൽ നിന്ന് ഒഴുകുന്നു. നല്ലൊരു സുഗന്ധം വരുന്നുണ്ട്. അപ്പോൾ ചോദിക്കുകയാണ്, സുഗന്ധ കുതഃ ആഗച്ഛതി, ഈ സുഗന്ധം എവിടെ നിന്ന് വരുന്നു. നമ്മൾ നോക്കുമ്പോൾ രാമൻ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒപ്പുള്ള ആളോട് ചോദിക്കുകയാണ്, ഈ രാമൻ എവിടുന്ന് വരുന്നു ചോദിക്കുകയാണ്. എങ്ങനെ ചോദിക്കും? രാമഹ കുതഃ ആഗച്ഛതി, രാമൻ എവിടെ നിന്ന് വരുന്നു. അപ്പോൾ ഇതാണ് കുതഃ എന്നുള്ളതിൻ്റെ പ്രയോഗം. ഇനി അടുത്തത് കഥം. കഥം, കഥം എന്ന് പറഞ്ഞാൽ എങ്ങനെ, എങ്ങനെ. ഭവാൻ കഥം ആഗച്ഛതി, താങ്കൾ എങ്ങനെ വന്നു. ഭവാൻ കഥം ഗച്ഛതി, ഇനി എങ്ങനെ പോകും, താങ്കൾ എങ്ങനെ പോകും. ഭോജനം കഥമസ്തി, ആഹാരം എങ്ങനെയുണ്ട്. ലേഖനീ കഥമസ്തി, ലേഖനീ കഥമസ്തി, ഈ പെന്നെങ്ങനെയുണ്ട്. പുസ്തകം കഥമസ്തി, ഈ പുസ്തകം എങ്ങനെയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കഥം, എങ്ങനെ, എങ്ങനെയെന്നർത്ഥം. ഇനി അടുത്തത് കിമർത്ഥം, എന്തിനു വേണ്ടി. കിമർത്ഥം, കിമർത്ഥം ഗച്ഛതി, വിദ്യാലയെ കിമർത്ഥം ഗച്ഛതി, പഠനാർത്ഥം ഗച്ഛതി, അല്ലേ. എന്തിനു പോകുന്നു വിദ്യാലയത്തിൽ. കുട്ടി അങ്ങനെ കരയാണ്, ഒരു കുട്ടി അങ്ങനെ കരയാണ്. കിമർത്ഥം രുദതി, ബാലകഹ കിമർത്ഥം രുദതി, ഈ ബാലൻ എന്തിനാണ് കരയുന്നത്, എന്തിനു വേണ്ടി കരയുന്നു. ഒരാളങ്ങനെ ചിരിക്കുന്നു, ചോദിക്കുകയാണ് കിമർത്ഥം ഹസതി, എന്തിന് ചിരിക്കുകയാണ്, എന്തിനു വേണ്ടി ചിരിക്കുകയാണ്. അപ്പം കിമർത്ഥം, അപ്പോൾ അർത്ഥം മനസ്സിലായല്ലോ. അപ്പോൾ ചോദ്യവാക്കുകൾ മനസ്സിലായില്ലേ. ഇതുപയോഗിച്ച് നമ്മൾ ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാക്കി പഠിക്കുക. നമസ്തേ.